അഞ്ചാം ക്ലാസ്സിലെ മാത്സിൻ്റെ പുതിയ ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ലൈൻസ് ആൻഡ് സർക്കിൾസ്, വരകളും വട്ടങ്ങളും. അതിലെ ഫസ്റ്റ് സെക്ഷനാണ് ലൈൻ മാത്ത്. അപ്പോൾ അതിൽ ആദ്യം ഒരു 3-4 പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ നിങ്ങൾ പതുക്കെ വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് നേരെ പോർഷനിലേക്ക് പോകാം. ഫസ്റ്റ്, സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ച് റെക്റ്റാംഗിൾ വരയ്ക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 4-ാം ക്ലാസ്സിൽ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചുകൊണ്ട് റെക്റ്റാംഗിൾ വരയ്ക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് ആദ്യം റീകോൾ ചെയ്യാം. ഓക്കെ, ഞാൻ സ്കെയിലും പെൻസിലും എടുത്തു. ലെങ്ത് 5 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്ററുള്ള റെക്റ്റാങ്കിളാണ് ഞാൻ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 5 സെൻറ്റിമീറ്റർ സ്കെയിലിൽ മാർക്ക് ചെയ്യുന്നു. അപ്പം മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 0 തൊട്ടാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. 0 തൊട്ട് 5 യൂണിറ്റ്സ്. ഓക്കെ, എൻഡ് പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്യുക. 5 യൂണിറ്റ്സ് എടുത്തു. ഓക്കെ, ഇനി ബ്രെഡ്ത്ത് എത്രയാണെന്ന് പറഞ്ഞു. 3 സെൻറ്റിമീറ്ററാന്ന് പറഞ്ഞു അല്ലേ. 3 സെൻറ്റിമീറ്ററാണ് ബ്രെഡ്ത്ത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ എൻഡ് പോയിൻ്റ് കൊണ്ടുവച്ചു. 3 യൂണിറ്റ്. ഓക്കെ, ഇപ്പുറത്തും 3 യൂണിറ്റ്സ് എടുത്തു. ഓക്കെ, ഇനി കറക്റ്റ് 5 സെൻറ്റിമീറ്റർ തന്നെയാണ് മുകളിൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, കണ്ടോ. അപ്പം ഇത് എത്ര ആയിരുന്നു? ഇത് 5 സെൻറ്റിമീറ്റർ ആയിരുന്നു. ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പം നമ്മൾ 5 സെൻറ്റിമീറ്റർ ആദ്യം വരച്ചു, പിന്നെ 2 എൻഡ് പോയിൻറ്റ്സിലും സ്കെയിൽ കൊണ്ടുവച്ചിട്ട് 3 യൂണിറ്റ്സ് എടുത്ത് വരച്ചു. തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എടുത്തതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര തന്നെ കിട്ടും? 5 സെൻറ്റിമീറ്റർ തന്നെ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മൾ 4-ാം ക്ലാസ്സിൽ പഠിച്ചത്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സ്കെയിലും സെറ്റ് സ്ക്വയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. സെറ്റ് സ്ക്വയേഴ്സ് എന്താണെന്നറിയാമോ? സെറ്റ് സ്ക്വയേഴ്സ് അപ്പം നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ള ഈ 2 equipments ആണ് സെറ്റ് സ്ക്വയേഴ്സ്. കണ്ടോ, 2 equipments ആണ് സെറ്റ് സ്ക്വയേഴ്സ്. ഫസ്റ്റ് ഇതാ, ഈ ഒരു സെറ്റ് സ്ക്വയർ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ 2 സെറ്റ് സ്ക്വയറിനും ഈ ഓരോ കോണിലും മെഷേഴ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു സെറ്റ് സ്ക്വയർ ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആണ്. ഇത് 45 ഡിഗ്രി 45 ഡിഗ്രി. ഓക്കെ, ഈ 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 90 + 45 + 45 180 ഡിഗ്രി വരും. ഓക്കെ, അടുത്ത സെറ്റ് സ്ക്വയർ എടുക്കുന്നു. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇത് 60 ഡിഗ്രി 30 ഡിഗ്രി. ഓക്കെ, 90 + 60 + 30 എത്ര വരും? ഇതും 180 ഡിഗ്രി ആണ് വരുന്നത്. ഓക്കെ, ട്രയാങ്കിൾസ് പോലല്ലേ കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സെറ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, ഈ സെറ്റ് സ്ക്വയറും സ്കെയിലും വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? അടുത്ത് ട്രയാങ്കിൾസ് വരയ്ക്കാനായിട്ട് റെക്റ്റാങ്കിൾസ് വരയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ലെങ്ത് ഒരു 5 സെൻറ്റിമീറ്റർ ആണ് മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, 0-ൽ നിന്ന് തന്നെ തുടങ്ങണം. ഓക്കെ, 5 സെൻറ്റിമീറ്റർ. എൻഡ് പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്തു. നമ്മളിതാ ഈ ഒരു സെറ്റ് സ്ക്വയറാണ് എടുക്കാൻ പോകുന്നത്. 90 ഡിഗ്രി 45 ഡിഗ്രി 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് എത്രയാന്ന് ഞാൻ പറഞ്ഞു, ഈ ആംഗിള് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് സ്ക്വയർ നമ്മൾ വരച്ച ലൈൻ്റെ ഇതാ ചേർത്ത് കൊണ്ട് വയ്ക്കുകയാണ്. ഓക്കെ, ഇതാ ഇവിടുത്തെ എൻഡ് പോയിൻ്റിൽ നിന്ന് 3 യൂണിറ്റ്സ് മുകളിലേക്ക് മാർക്ക് ചെയ്യണം. ബ്രെഡ്ത്ത് 3 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ത്രീ യൂണിറ്റ്സ് മുകളിലേക്ക് മാർക്ക് ചെയ്തു. കണ്ടോ, ഇനി ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ഈ സെറ്റ് സ്ക്വയർ കൊണ്ടുവച്ചിട്ട് തിരിച്ച് വയ്ക്കാം. തിരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്തു? 3 യൂണിറ്റ്സ് മുകളിലേക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ,
കണ്ടോ, 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഈ ടോപ്പിലുള്ള ഈ രണ്ട് എൻഡ് പോയിൻറ്റ്സ് കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ എത്ര തന്നെ കിട്ടണം, 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം കിട്ടേണ്ടത്. ഓക്കെ, എനിക്കിവിടെ കറക്റ്റ് 5 സെൻറ്റിമീറ്റർ തന്നെ കിട്ടി. അതെന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്, നമ്മൾ എടുത്ത എല്ലാ മെഷേഴ്സും കറക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് 5 സെൻറ്റിമീറ്റർ തന്നെ കിട്ടാതെ വരാം. നമ്മളിത് കറക്റ്റ് ആണെന്ന് എങ്ങനെയാണ് നോക്കുന്നേ, കണ്ടേ സെറ്റ് സ്ക്വയർ എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നോക്കും കറക്റ്റ് ആണോ എന്ന് നോക്കും. കണ്ട, ഇവിടെ ഇപ്പോൾ കറക്റ്റ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കൊണ്ട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ വരാം, കുറച്ച് ഭാഗം ദാ വെളിയിലോട്ട് നിൽക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എറേസ് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഈ എൻഡ് പോയിൻ്റിൽ നിന്ന് നേരെ മുകളിലേക്ക് 3 യൂണിറ്റ് വരയ്ക്കുക. അതിനുശേഷം ഈ രണ്ട് എൻഡ് പോയിൻറ്റ്സും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് 5 സെൻറ്റിമീറ്റർ തന്നെ കിട്ടും. ഇതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്കെയിലും സെറ്റ് സ്ക്വയറും ഉപയോഗിച്ചുകൊണ്ട് റെക്റ്റാംഗിൾ വരയ്ക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ടൊന്ന് വരച്ച് വെക്കാം. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് റെക്റ്റാംഗിൾ വരയ്ക്കാനായിട്ട് പോവുകയാണ്. 90°, 60°, 30°. ഓക്കെ, ഈ ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാമാണ്. അപ്പം ആദ്യം ഞാൻ 5 സെൻറ്റിമീറ്റർ ലെങ്ത് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 5 സെൻറ്റിമീറ്റർ ലെങ്ത് മാർക്ക് ചെയ്യുന്നു. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 0 എന്ന് തന്നെ തുടങ്ങണം. ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത് മാർക്ക് ചെയ്തു. ഇനിതാ ഈ ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് ഈ നമ്മൾ വരച്ച ലൈനിൽ ചേർത്തതാ ഈ എൻഡ് പോയിൻ്റിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, കണ്ടോ, ഇതുപോലെ കൊണ്ടുവയ്ക്കണം. ഓക്കെ, എന്നിട്ട് നമ്മളിതാ ഇവിടെ നിന്ന് ഈ ചരിഞ്ഞൊരു ലൈൻ വരയ്ക്കുകയാണ് മുകളിലേക്ക്. കണ്ടോ, ഇങ്ങനെ വരച്ചു. ഇനി അതുപോലെ തന്നെ നീക്കി ഇപ്പുറത്തെ എൻഡ് പോയിൻ്റിൽ കൊണ്ടുവച്ചിട്ട് ഇതുപോലെ തന്നെ മുകളിലേക്ക് നമ്മൾ ലൈൻ വരയ്ക്കുകയാണ്. കണ്ടോ, കണ്ടോ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. ഓക്കെ, 3 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. കറക്റ്റ് 3 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇപ്പോഴത്തും കറക്റ്റ് 3 സെൻറ്റിമീറ്റർ തന്നെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് തമ്മിൽ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ഓക്കെ, കണ്ടോ, കറക്റ്റ് 5 സെൻറ്റിമീറ്റർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, കണ്ടോ, ഇങ്ങനെ തന്നെ കിട്ടണം. ഓക്കെ, ഇത് 5 സെൻറ്റിമീറ്റർ ആണ് നമ്മളെടുത്തത്. മുകളിലേക്ക് നമ്മൾ സെറ്റ് സ്ക്വയർ ഇവിടെ എൻഡ് പോയിൻറ്റിൽ കൊണ്ട് വെച്ചിട്ട് ഇതുപോലെ ചരിച്ച് വര വരച്ചു, അതുപോലെ അത് നീക്കി ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇപ്പുറത്തും അതുപോലെ തന്നെ വരച്ചു എൻഡ് പോയിൻറ്റിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ മുകളിലേക്ക് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ എത്ര കിട്ടണം, 5 സെൻറ്റിമീറ്റർ. ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരുപക്ഷെ 5 സെൻറ്റിമീറ്റർ കിട്ടിയില്ലെങ്കിലും അത് പതുക്കെ മാച്ച് ഇളഞ്ഞിട്ട് വീണ്ടും ശ്രദ്ധിച്ച് ഒന്നുകൂടെ ചെയ്യുക, അപ്പോൾ കറക്റ്റ് തന്നെ കിട്ടും. ഓക്കെ, സാവകാശം ചെയ്താൽ മതി, വെപ്രാളപ്പെട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്. ഓക്കെ, ബാക്കിയുള്ള പോർഷൻ നമ്മളിങ്ങനെ എന്ത് ചെയ്യും, മാച്ച് ഇളയും. കണ്ടോ, കണ്ടോ. ഇനി നമ്മളിതാ ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ആംഗിൾ 30°, ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ റെക്റ്റാംഗിൾ വരയ്ക്കാം. അത് നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും ഞാനൊരു 5 സെൻറ്റിമീറ്റർ വരയ്ക്കുകയാണ്. ഓക്കെ, ഫൈവ് സെൻറ്റിമീറ്റർ വരച്ചു.
ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഒരു പോർഷനാണ് എടുത്ത് കൊണ്ട് വയ്ക്കാനായിട്ട് പോകുന്നത്. രണ്ടോ തിരിച്ചിങ്ങനെ വയ്ക്കാം. ഓക്കെ, നേരത്തെ പോലെ തണ്ട് ഈ എൻഡ് പോയിന്റിൽ കൊണ്ട് ഇങ്ങനെ വെച്ചു, കണ്ടോ. എന്നിട്ട് മുകളിലേക്ക് തകണ്ട് ഇങ്ങനെ ചരിഞ്ഞ് വര വരച്ചു. അതുപോലെ തന്നെ ഇതാ ഈ എൻഡ് പോയിന്റിൽ കൊണ്ട് വെച്ചിട്ട് അതുപോലെ തന്നെ വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കണ്ടോ ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് എത്ര സെൻറ്റിമീറ്ററാണിത് വേണ്ടത്? ബ്രെഡ്ത്ത് 3 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മളിതാ കറക്റ്റ് 3 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം, മാർക്ക് ചെയ്യണം, കണ്ടോ. മൈന്യൂട്ടായിട്ട് മാറിപ്പോയാലും നമുക്കത് കറക്റ്റ് 5 സെൻറ്റിമീറ്റർ കിട്ടാതെ വരും. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. എപ്രാളോ ഒന്നും കാണിക്കേണ്ട, സാവകാശം ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ കിട്ടണമെന്നൊന്നുമില്ല. ഓക്കെ, സമാധാനപ്പെട്ട് ചെയ്താം. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ ആയിരുന്നു. 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. ഫൈവ് സെൻറ്റിമീറ്റർ കിട്ടി. എന്നിട്ട് ഈ റെസ്റ്റ് വരുന്ന പോർഷൻ നമ്മൾ എന്ത് ചെയ്യും? മായ്ച്ചു കളയും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സാവകാശം ഇത് ചെയ്ത് നോക്കണം. സ്പീഡൊന്നും കാണിക്കേണ്ട, സമാധാനപ്പെട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 5 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. 5 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. എന്നിട്ട് ഈ ഒരു സെറ്റ് സ്ക്വയർ ഉണ്ടെന്ന് ഈ അറ്റത്ത് എൻ്റെ പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ വരച്ചു. അതുപോലെ ഇപ്പുറത്തെ എൻ്റ് പോയിന്റിലും കൊണ്ടുവച്ചിട്ട് ഇതാ ഇങ്ങനെ വരച്ചു. ഓക്കെ, അപ്പോൾ ഇത് എത്രയാണ്? ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. മുകളിലേക്ക് നമുക്ക് എടുക്കേണ്ടത് 3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ത്രീ സെൻറ്റിമീറ്റർ ഇപ്പുറത്തെ വശത്തു നിന്നും 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അത് തങ്ങളിൽ ജോയിൻ ചെയ്യുന്നു, തങ്ങളിൽ ജോയിൻ ചെയ്യുന്നു, കണ്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, കണ്ടോ. ഇങ്ങനൊരു രൂപമാണ് കിട്ടുന്നത്. ഇനി നമ്മളിത് കുറച്ചുകൂടി മേലോട്ട് വരച്ച് കഴിഞ്ഞാൽ എന്താവും? ട്രയാങ്കിൾ ആവും അല്ലേ. കണ്ടോ, മനസ്സിലായോ? മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സെക്ഷനിലെ ആക്ടിവിറ്റീസാണ് നോക്കാൻ പോകുന്നത്. ഓൾ ദി ലൈൻസ് ഇൻ ദ പിക്ചേഴ്സ് ബിലോ ആർ ഓഫ് 3 സെൻറ്റിമീറ്റേഴ്സ് ലെങ്ത്. ഡ്രോ ആൻഡ് കളർ ദം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഒരു 4-5 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സിലുള്ള എല്ലാ ലൈൻസും 3 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് കൂടി കയ്യിലെടുത്ത് വെച്ചോളണം. എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തേക്കുന്നത്, ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ വരച്ച ചിത്രങ്ങൾ തന്നെയാണ് എല്ലാം. ഫസ്റ്റ് കൊടുത്തേക്കുന്നത് ഒരു സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, സ്കെയിലും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, 3 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. 3 സെൻറ്റിമീറ്റർ കറക്റ്റ് ആയിരിക്കണം എടുക്കുന്നത്. ചെറിയ വ്യത്യാസം വന്നാൽ പോലും നമുക്ക് കറക്റ്റ് കിട്ടത്തില്ല. അടുത്ത് നമ്മളത് ആ സെറ്റ് സ്ക്വയർ എടുക്കുന്നു. സെറ്റ് സ്ക്വയറിൻ്റെ ഈ ആംഗിൾ എത്രയെന്ന് പറഞ്ഞു? 90 ഡിഗ്രി എന്ന് പറഞ്ഞു. ഇതാ കറക്റ്റ് ഈ ലൈനുമായിട്ട് ഇങ്ങനെ ചേർത്ത് വയ്ക്കുന്നു. കുട്ടി ഒറ്റത്തുനിന്ന് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, 3 സെൻറ്റിമീറ്റർ. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും
സെറ്റ് സ്ക്വയർ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ 3 സെൻറ്റിമീറ്റർ വരയ്ക്കുകയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ലൈൻ ജോയിൻ ചെയ്യുന്നു. കണ്ടോ, കറക്റ്റ് 3 സെൻറ്റിമീറ്റർ തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ എടുത്ത് മെഷേഴ്സൊക്കെ കറക്റ്റായതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. നിങ്ങളും കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. ചിലപ്പോൾ ആദ്യം വരയ്ക്കുമ്പം കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും ടെൻഷൻ ആവണ്ട, പതുക്കെ സമാധാനപ്പെട്ട് വരച്ചാൽ മതി, കറക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ സ്ക്വയറായിരുന്നു വരയ്ക്കേണ്ടത്. അടുത്ത് നമുക്ക് വരയ്ക്കേണ്ട റെക്റ്റാങ്കിൾസ് ഓരോന്നോരോന്നായിട്ട് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കളർ ചെയ്യണം, ഞാൻ കളറൊന്നും ചെയ്യുന്നില്ല. വീണ്ടും നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുക്കുന്നു, 3 സെൻറ്റിമീറ്റർ എടുക്കുന്നു, എന്നിട്ട് നമ്മളത് അടുത്ത സെറ്റ് സ്ക്വയർ എടുത്തു. സെറ്റ് സ്ക്വയർ എടുത്ത് നമ്മളിത് കുറച്ച് മുന്നേ വരച്ചത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ഇതാ ഇങ്ങനെ ഈ ലൈനുമായിട്ട് ഇങ്ങനെ ചേർത്തുകൊണ്ട് വെക്കുകയാണ്. ഓക്കെ, തെറ്റിപ്പോകാൻ പാടില്ല. എന്നിട്ട് ഇവിടുന്ന് എൻഡ് പോയിന്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, കണ്ടോ, അതുപോലെ തന്നെ അതായത് ഇങ്ങനെ നീക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പുറത്തെ എൻഡ് പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് വീണ്ടും കറക്റ്റ് വരയ്ക്കുകയാണ്. ഓക്കെ, നമുക്കിനി 3 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ബോട്ടം ലൈൻ 3 സെൻറ്റിമീറ്റർ ആണ് എടുത്തത്. നമുക്കിവിടെയും 3 സെൻറ്റിമീറ്റർ ആണെന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, 3 സെൻറ്റിമീറ്റർ ഇവിടെ എത്ര എന്ന് പറഞ്ഞു, 3 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ 3 സെൻറ്റിമീറ്റർ ആ കണ്ട, കറക്റ്റ് 3 സെൻറ്റിമീറ്റർ തന്നെ കിട്ടി. നമ്മളെടുത്ത അളവുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ കിട്ടും. ഓക്കെ, ഇനി ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യാമെന്ന് മായ്ച്ചുകളെ. ഓക്കെ, കണ്ടോ, അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ സമാധാനപ്പെട്ട് സ്പീഡൊന്നും കാണിക്കേണ്ട, സമാധാനപ്പെട്ട് വരയ്ക്കണം. കാരണം എടുക്കുന്ന അളവുകളൊക്കെ കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് അടുത്ത നമ്മൾ അടുത്ത ഫിഗർ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, വീണ്ടും നമ്മളൊരു 3 സെൻറ്റിമീറ്റർ എടുക്കുന്നു, 3 സെൻറ്റിമീറ്റർ എടുക്കുന്നു, അടുത്ത ഈ സെറ്റ് സ്ക്വയർ എടുക്കുന്നു കേട്ടോ, ഈ വലിയ സെറ്റ് സ്ക്വയർ എടുക്കുന്നു. അതിൻ്റെ ഈ ഇതാ ഈ സൈഡ് നമ്മളെ ലൈനുമായിട്ട് ചേർത്ത് വയ്ക്കുന്നു. നമ്മൾ കുറച്ച് മുന്നേ വരച്ച അതേപോലെ തന്നെ. ഓക്കെ, ഒരു മാറ്റമില്ല. ഇതുപോലെ നീക്കി ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ എൻഡ് പോയിന്റിൽ നമ്മൾ കണ്ട മുകളിലേക്ക് വരച്ച് നമുക്ക് വേണ്ട 3 സെൻറ്റിമീറ്റർ ആണ് അത് നമ്മൾ അളന്ന് മാർക്ക് ചെയ്യണം. ഇവിടെയും 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് 3 സെൻറ്റിമീറ്റർ തന്നെ കിട്ടുന്നുണ്ടോ നോക്കാം. കണ്ടോ, കറക്റ്റ് 3 സെൻറ്റിമീറ്റർ തന്നെ കിട്ടി. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ഫിഗറ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വരച്ചതിന് ശേഷം കളർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പിക്ചർ വരയ്ക്കാം. വീണ്ടും നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുക്കുന്നു. എപ്പോഴും ശ്രദ്ധിക്കണം, സീറോയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. 3 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ഇനി അടുത്തത് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ സൈഡാണ് നമ്മൾ എടുത്തത്. ഇപ്പം അടുത്ത് നമ്മളത് ഈ 30 ഡിഗ്രിയുടെ ഈ സൈഡ് എടുക്കുന്നു. ഓക്കെ,
ലൈനുമായിട്ട് ചേർത്ത് വയ്ക്കുന്നു. ഓക്കെ, ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, തെറ്റിക്കരുത്. ഓക്കെ, എന്നിട്ട് നമ്മളിത് പതുക്കെ നീക്കി ഓക്കെ 3 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ 3 കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, 3 സെൻറ്റിമീറ്റർ തന്നെ കിട്ടി. ഓക്കെ, കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ കുറച്ച് മുന്നേ വരച്ച പിക്ചേഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ വീണ്ടും ഇത് വരച്ചത്. ഓക്കെ, മനസ്സിലായോ? 4 പിക്ചറായി, ഇനി 1 പിക്ചർ കൂടി ഉണ്ട്, ട്രയാങ്കിളിൻ്റെ. അപ്പം ട്രയാങ്കിൾ വരയ്ക്കാം. എഗെയിൻ 3 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. 3 സെൻറ്റിമീറ്റർ എടുത്തു. അപ്പോൾ അടുത്തത് ഇതാ, ഈ ഒരു സെറ്റ് സ്ക്വയർ എടുക്കും. ഈ സെറ്റ് സ്ക്വയർ അതുകൊണ്ട് 60 ഡിഗ്രി, 90 ഡിഗ്രി, 30 ഡിഗ്രി ഉള്ള ഈ വലിയ സെറ്റ് സ്ക്വയർ എടുക്കുന്നു. എന്നിട്ട് ഈ 60 ഡിഗ്രിയുടെ സൈഡാണ് ഈ ലൈനുമായിട്ട് ചേർത്ത് വയ്ക്കുന്നത്. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ വരയ്ക്കും. തിരിച്ച് സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ച് സെറ്റ് സ്ക്വയർ വീണ്ടും തിരിച്ച് ഈ 60 ഡിഗ്രി ഇപ്പുറത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വീണ്ടും വരയ്ക്കും മുകളിലേക്ക്. കണ്ടോ, ഇങ്ങനെ വരയ്ക്കും. ഇനി നമ്മൾ 3 സെൻറ്റിമീറ്റർ കൊണ്ടുവന്ന് നോക്കാം നമുക്കിത്. കണ്ടോ, 3 സെൻറ്റിമീറ്റർ ഉണ്ട്. കണ്ടോ, ഇപ്പുറത്താണെങ്കിലോ ഇപ്പുറത്തും 3 സെൻറ്റിമീറ്റർ ഉണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ബാലൻസ് നമ്മളങ്ങ് മായ്ച്ച് കളയണം. കണ്ടോ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അപ്പം നിങ്ങളും സാവകാശം ഇത് വരച്ചതിന് ശേഷം കളറൊക്കെ ചെയ്യുന്ന നല്ല ഭംഗിയായിട്ട് കളറൊക്കെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് 2-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം നമുക്ക് 2-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദി ഫസ്റ്റ് പിക്ചർ വിത്ത് ലെങ്ത് ആസ് ഷോൺ ആൻഡ് കളർ ഇറ്റ് ആസ് ഇൻ ദ സെക്കൻഡ് പിക്ചർ. ഫസ്റ്റ് പിക്ചറിലുള്ള ലെങ്തുകൾ വെച്ചിട്ട് പിക്ചർ വരയ്ക്കാനും സെക്കൻഡ് പിക്ചറിലുള്ളതുപോലെ കളർ ചെയ്യാനുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് കൂടി എടുത്ത് അടുത്ത് വെച്ചോളണം. നമുക്ക് വരയ്ക്കാൻ നോക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് 5 സെൻറ്റിമീറ്റർ ആണ് ബോട്ടം ലൈനിൽ പറഞ്ഞേക്കുന്നത്. അപ്പം 5 സെൻറ്റിമീറ്റർ വരച്ചു. ഓക്കെ, 5 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി നമ്മൾ സെറ്റ് സ്ക്വയർ എടുക്കും. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ദാ ഈ അറ്റത്ത് പഴയതുപോലെ തന്നെ നമ്മളിങ്ങനെ കൊണ്ടുവച്ചിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ ദാ ഈ ആംഗിൾ 90 ഡിഗ്രി ആംഗിളാണ് എടുക്കുന്നത്. ഓക്കെ, ഇങ്ങോട്ട് ചേർത്തിങ്ങനെ വെച്ചിട്ട് കണ്ടോ, കറക്റ്റ് ആയിരിക്കണം വയ്ക്കുന്ന. ചെറിയ തെറ്റ് വന്നാൽ പോലും നമുക്ക് കിട്ടൂല, കറക്റ്റ് പിക്ചർ കറക്റ്റ് കിട്ടത്തില്ല. 3 സെൻറ്റിമീറ്റർ വരച്ചു. ഓക്കെ, അതേപോലെ തന്നെ ഇതാ ഇപ്പുറത്തോട്ട് മാറ്റി നിരക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ സൈഡിലും 3 സെൻറ്റിമീറ്റർ. സ്കെയിൽ വെച്ചുകൂടി മെഷർ ചെയ്ത് നോക്കാം.
പിന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ കറക്റ്റായിരിക്കണം, കറക്റ്റാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കണ്ട കറക്റ്റ് 5 സെൻറ്റിമീറ്റർ തന്നെ കിട്ടി. നമ്മളെടുക്കുന്ന അളവുകൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, എഗെയിൻ ഇത് 5 സെൻറ്റിമീറ്റർ ആണല്ലോ. ഇനി അടുത്ത നമ്മളത് ഈ മുകളിലത്തെ പോർഷനാണ് വരയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളത് ഈ സെറ്റ് സ്ക്വയർ എടുത്തു, കണ്ടോ, 60 ഡിഗ്രി, 30 ഡിഗ്രി, 90 ഡിഗ്രി ഉള്ള ഈ സെറ്റ് സ്ക്വയർ എടുത്തു. എന്നിട്ട് നമ്മളത് ഈ ലൈനുമായിട്ട് ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട്, കണ്ടോ, ലൈനുമായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മളത് വരയ്ക്കാൻ പോവാണ്, കണ്ടോ, ഇങ്ങനെ വരച്ച് അതുപോലെ അത് നീക്കി നീക്കി ഇപ്പുറത്തെ വശത്തോട്ട് കൊണ്ട് വെച്ചിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് ഇത് 2 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഓക്കെ, 2 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. നമ്മളവിടെ 2 സെൻറ്റിമീറ്റർ അളക്കുകയാണ്. കണ്ടോ, 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. റെക്റ്റാംഗിൾ അല്ലേ, അല്ലേ? അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ ആണ്, ഇതും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? റെക്റ്റാംഗിളിൻ്റെ ബ്രെഡ്ത് ആണിത് അല്ലേ, ഇതാണ് ലെങ്ത്. ഓക്കെ, ഇനി നമ്മളിത് തങ്ങളിൽ ജോയിൻ ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ചെറിയൊരു വ്യത്യാസം വന്നു. അപ്പം നമ്മളിത് ഈ ലൈനൊന്നുകൂടെ ഒന്ന് മായ്ച്ചതിന് ശേഷം ഒന്നുകൂടി നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നോക്കും. ഓക്കെ, വരച്ച് നമ്മളൊന്നുകൂടി നോക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് 5 സെൻറ്റിമീറ്റർ തന്നെ കിട്ടി. നമ്മൾ ജോയിൻ ചെയ്യുക, 2 സെൻറ്റിമീറ്റർ നിർത്തി ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് 5 ആയതുകൊണ്ട് ഈ ലെങ്തും എത്ര ആയിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, കാരണം എന്താ? റെക്റ്റാംഗിൾ അല്ലേ, റെക്റ്റാംഗിളിൻ്റെ ലെങ്താണ് 5 സെൻറ്റിമീറ്റർ ആയിട്ട് ഇവിടെ തന്നേക്കുന്ന ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ. മനസ്സിലായോ? ഇനി നമുക്ക് ഇവിടുത്തെ പോർഷനാണ് വരയ്ക്കേണ്ടത്. അതിനെ എങ്ങനെ വരയ്ക്കുന്നേ? നമ്മൾ വേണ്ടി ഈ സെറ്റ് സ്ക്വയർ തന്നെ എടുക്കുക. എന്നിട്ട് ഈ 30 ഡിഗ്രിയിൽ ഈ അറ്റം ഉണ്ടല്ലോ, ഇത് നമ്മളിത് ഈ ലൈനുമായിട്ട് ഇങ്ങനെ ചേർത്ത് വയ്ക്കും. കണ്ടോ, ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്നാണ് ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, വരയ്ക്കാം. ഓക്കെ, കറക്റ്റ്. ഞാൻ ഇങ്ങനെ കുറച്ചൊന്ന് ഇറക്കി വയ്ക്കാൻ കാര്യം കണ്ട് ഇവിടെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു വളവ് വരും. കണ്ടോ, അതുകൊണ്ടാണ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഷാക്കല്ല, ഒന്ന് ഷാർപ്പല്ല ഇവിടെ. ഓക്കെ, എൻ്റെ സെറ്റ് സ്ക്വയറിൻ്റെ ഇവിടെ ഷാർപ്പല്ല. അപ്പം ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇറക്കി വയ്ക്കാൻ കാര്യം അതാ കേട്ടോ. അപ്പം നമ്മളിതാ ഇങ്ങനൊരു ലൈൻ വരച്ചു. കണ്ടോ, എന്നിട്ട് വീണ്ടും നിരക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നോക്കിയതാ നമുക്കിവിടെ അടുത്ത് ഈ ലൈൻ ഉണ്ട് ഇവിടെ. കണ്ടോ, ഈ ലൈനിവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇത് 2 സെൻറ്റിമീറ്റർ ആണ്, അടുത്ത് ഇതും ഒരു റെക്റ്റാംഗിളായിട്ടാണ് വരാൻ പോണത് ഇവിടെ. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഇത്ര ആയിരിക്കും വേണ്ടത്, 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. കണ്ടോ, നമ്മൾ നോക്കുമ്പോൾ കണ്ട കറക്റ്റ് 3 സെൻറ്റിമീറ്റർ തന്നെ കിട്ടി.
ഓക്കെ, കണ്ടോ? അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, കണ്ടോ? കണ്ടോ, ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇനി ഈ ഫിഗർ കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിലേക്ക് കളർ ചെയ്യുക. ഓക്കെ, മനസ്സിലായോ എങ്ങനെ വരയ്ക്കുന്നത്? ഇനി മൂന്നാമത്തെ ഒരു പ്രോബ്ലവും കൂടി ഉണ്ട് ചെയ്യാനായിട്ട്, ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് സിമ്പിളാണ്. ഓക്കെ.